അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിന്റെ 103 ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ അത്ഫു, സംയോജനം. അൽ അത്ഫു താബിഉൻ യതവസ്സതു ബൈനഹു വ ബൈന മത്ബൂഇഹി അഹദു ഹാദിഹിൽ ഹുറൂഫി വഹിയ അൽ വാവു വൽ ഫാഉ വ സുമ്മ വഔ വഅം വലാ വബൽ വലാക്കിൻ വഹത്ത. അത്ഫിൻ്റെ ഹർഫുകൾ വാവ്, ഫാ, സുമ്മ, ഔ, അം, ലാ, ബൽ, ലാക്കിൻ, ഹത്ത എന്നിവയാണ്. ഇവക്കാണ് അത്ഫിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ഹുറൂഫുൽ അത്ഫ് വാവ്, ഫാ, സുമ്മ, ഔ, അം, ലാ, ബൽ, ലാക്കിൻ, ഹത്ത. ഇവ ഹുറൂഫുൽ അത്ഫ് എന്നാണ് അറിയപ്പെടുന്നത്, സംയോജനത്തിൻ്റെ ഹർഫുകൾ. ഇവക്ക് ശേഷം വരുന്ന പദം താബിയോ ആണ്. ആ പദത്തെ നാം അത്ഫ് എന്നോ അല്ലെങ്കിൽ മഅത്തൂഫ് എന്നോ പറയുന്നു. എന്നാൽ ഇവക്ക് മുമ്പ് വരുന്ന പദം മത്ബൂ അല്ലെങ്കിൽ മഅത്തൂഫ് അലൈഹി എന്ന് പറയുന്നു. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. 6 ഉദാഹരണങ്ങളുണ്ട്. ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നലിജൽ ഹൗഹു വൽ ഒയ്നബു, മുന്തിരിയും പീച്ച് പഴവും പാകമായി. 30 നലിജൽ ഹൗഹു വൽ ഒയ്നബു, മുന്തിരിയും പീച്ച് പഴവും. എന്നാണ് വ. അക്കൽത്തുൽ ഹൗഹ വൽ ഒയ്നബ, ഞാൻ മുന്തിരിയും പീച്ച് പഴവും ഞാൻ ഭക്ഷിച്ചു, ഞാൻ തിന്നു. ഹാദാ ഷജറുൽ ഹൗഹി വൽ ഒയ്നബി, ഇത് പീച്ച് മരവും മുന്തിരിമരവുമാണ്. നലിജൽ ഹൗഹു വൽ ഒയ്നബു, ഇതിലെ വാവ് ഹൗഹിനും ഒയ്നബിനും ഇടയിൽ വന്നു, മധ്യത്തിൽ ആയിരിക്കും ഹുറൂഫുൽ അത്ഫുകൾ വരിക. താബിയിൻ്റെയും മത്ബൂവിൻ്റെയും മധ്യത്തിലായിരിക്കും. ആദ്യം വരുന്ന ഹൗഹ് എന്ന പദം നീല കളറിൽ അടയാളപ്പെടുത്തിയ ഹൗഹ് എന്ന പദമാണ് മത്ബൂ, മൗത്തൂഫുൻ അലൈഹി. ആ മൗത്തൂഫുൻ അലൈഹിയുടെ അതേ സ്വരം തന്നെയായിരിക്കും ശേഷം വരുന്ന വാ ഹുറൂഫുൽ അത്ഫിന് ശേഷം വരുന്ന അത്ഫിന് അല്ലെങ്കിൽ മൗത്തൂഫിന്. 1 ഉദാഹരണം നലിജൽ ഹൗഹു വൽ ഒയ്നബു. ഹൗഹു അവിടെ ഫായിലാണ്, മർഫു ആണ്. അത് അതിനുശേഷം വൽ ഒയ്നബു, അതും ഫായിലും മർഫു തന്നെയാണ്. വൽ ഒയ്നബു എന്നാണ് പറഞ്ഞത്. ഹൗഹിൻ്റെ മത്ബൂഇൻ്റെ അതേ ഇഅ്റാബ് തന്നെയാണ് അത്ഫിനും ഉണ്ടായിരിക്കുക, ഒയ്നബു. 2 ഉദാഹരണത്തിൽ അക്കൽത്തുൽ ഹൗഹ, അവിടെ മഫൂലും ബിഹിയാണ്. അക്കൽത്തു, ഞാൻ ഭക്ഷിച്ചു. അൽ ഹൗഹ, പീച്ച് പഴത്തെ, മൻസൂബാണ്, മഫൂൽ ബിഹി മൻസൂബാണ്, ഹൗഹ എന്നാണ്. അതുകൊണ്ട് തന്നെ മൗത്തൂഫിൻ അലേഹിയായ മത്ബൂ ഹൗഹിന് പിന്നെ മൻസൂബായത് കൊണ്ട് തന്നെ മൗത്തൂഫിനും അത്ഫിനും ഇനബ എന്ന് തന്നെയാണ് പറഞ്ഞത്, മൻസൂബ് തന്നെയാണ് ഇനബ. 3 ഉദാഹരണത്തിൽ ഹാദാ ഷജറുൽ ഹൗഹി, ഹൗഹി അവിടെ മജ്റൂറാണ്, ജർ നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്ബൂഇന് ജർമായത് കൊണ്ട് തന്നെ അത്ഫിനും ജർ നൽകണം. ഐനബി വൽ ഐനബി, അതേ ഇഅ്റാബ് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മത്ബൂഇൻ്റെ അതേ ഇഅ്റാബ് തന്നെയായിരിക്കും ശേഷം വരുന്ന താബിയായ അത്ഫിന്. അടുത്ത 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. തുർഇദു സമാഉ വ തുബ്രിഖു, ആകാശത്ത് ഇടിവെട്ടുകയും മിന്നലുണ്ടാവുകയും ചെയ്തു. യഹാഫുൽ അത്ഫാലു മിൻ അൻ തുർഇദ സമാഉ വ തുബ്രിഖ, ഇടിവെട്ടുന്നതും മിന്നലുണ്ടാകുന്നതും കുട്ടികൾ ഭയപ്പെടുന്നു. യഹാഫുൽ അത്ഫാലു, കുട്ടികൾ ഭയപ്പെടുന്നു. മിൻ അൻ തുർഇദ സമാ, ആകാശത്ത് ഇടിവെട്ടുന്നതും വ തുബ്രിഖ, മിന്നലുണ്ടാകുന്നതുമെല്ലാം. ഇൻ തുർഇദി സമാഉ വ തുബ്രിഖ് ഫലൻ നഖ്റുജ, ഇടിവെട്ടുകയും മിന്നുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകാറില്ല, ഞങ്ങൾ പുറത്ത് പോകുന്നതല്ല.
ഈ ഉദാഹരണങ്ങളെ അല്ലെ, തുറയിദു എന്ന പദം മത്തുബൂ ആണ്, മൗതൂഫുൻ അലൈഹി ആണ്. ഇവക്ക് ശേഷം വരുന്ന ആ വാവ് തുറയിദു, സമാവ തുബിദിഖു എന്ന് പറഞ്ഞ ആ വാവ്, ആ വാവിന് ശേഷം വരുന്ന അതുഫിനും അതേ ഇറാബ് തന്നെ സ്വീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. തുറയിദുവിൻ്റെ അതേ ഇറാബ് തന്നെയായിരിക്കും തുബിദിഖ എന്ന താബിയോനും അതുഫിനും. ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന തുബിദിഖ എന്ന പദമാണ് താബിയോ അതുഫ് അല്ലെങ്കിൽ മൗതൂഫ്. താബിയായ ആ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ തുബിരിക്കു, തുബിരിക്ക, തുബിരിക് എന്നീ പദങ്ങളാണ്. മത്തുബോവിനെ എന്താണോ ഇറാബ് അത് താബിയ പിന്തുടരുന്നു. അതഫ് താബിയായതുകൊണ്ട് തന്നെ മൗതൂഫിൻ അലഹിക്ക് എന്താണോ ഇറാബ് അതേ ഇറാബ് തന്നെയായിരിക്കും അതഫിന് ഉണ്ടായിരിക്കുക. മത്തുബോവിനെ നാം മൗതൂഫിൻ അലഹി എന്നോ പറയുന്നു, താബിയനെ നാം അതഫ് എന്നോ മൗതൂഫ് എന്നോ പറയുന്നു. തുറയിദു ആ മുദാരിയായ ഫിയലിന് മുമ്പായി ജവാസിമിൻ്റെയോ നവാസിബിൻ്റെയോ അദാത്തുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അത് മർഫുവാണ്. അതുകൊണ്ട് തന്നെ തുബിരിഖു അവിടെയും മർഫു ആണ്. അഞ്ചാം ഉദാഹരണത്തിൽ യഹാഫുൽ അത്ഫാലു മിൻ അൻ തുറൈദ, നവാസിബിൻ്റെ അദാത്തായ അൻ മുൻകടന്നത് കൊണ്ട് അൻ തുറൈദ എന്ന് പറഞ്ഞു. അതേ ഇറാബ് തന്നെയാണ് വാവിന് ശേഷമുള്ള അതഫിന് തുബിരിഖ മൻസൂബ് ആണ്. ഇൻ തുറയിദ് അസ്സമാവ് തുറയിദ് എന്നാണ് അവിടെ അലിഫ്ലാമിൻ്റെ ഹർക്കത്ത് അങ്ങോട്ട് വന്നതാണ്, അവിടെ മജ്സൂമാണ് ഇൻ വന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ വാവിന് ശേഷമുള്ള അതഫിന് മാതൂഫിന് തുബിരിഖ് ജസ്മ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത്. മത്തുബുവിൻ്റെ അതേ ഇറാബ് തന്നെയായിരിക്കും താബിയോനെ മൗതൂഫിൻ അലൈഹി എന്നും മത്തുബുവിന് പേരുണ്ട്. ഇവിടെ ഈ അതഫിന് മുമ്പിൽ വരുന്ന പദത്തിന് മൗതൂഫിൻ അലൈഹി എന്നും പറയുന്നു, ശേഷം വരുന്ന പദത്തിന് അതഫ് എന്നും മൗതൂഫ് എന്നും പറയുന്നു. ഹുറൂഫുൽ അതഫിന് ശേഷം വരുന്ന പദമാണ് മൗതൂഫ്, ഹുറൂഫുൽ അതഫിന് മുമ്പ് വരുന്ന പദമാണ് മൗതൂഫുൻ അലൈഹി. നാം ഈ ഉദാഹരണങ്ങളിൽ നീല കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൗതൂഫുൻ അലൈഹിയാണ്, ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പദമാണ് അതഫ് അല്ലെങ്കിൽ മൗതൂഫ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖുക്കും അൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ കേരള.